ശരി ഡോക്ടർ ഗീതാഞ്ജലി നടരാജൻ മാഡം ഈ ഇത്തരം അബദ്ധങ്ങളിൽപ്പെട്ട് കിടക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ ഇന്ന് വലിയ മാനസിക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളായി കഴിയുകയാണ് കാരണം സൈബർ ഇടത്തിൽ പരസ്യമായി അപമാനിക്കുക എന്നതാണ് ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ തന്നെ ഇവിടെ ഇപ്പോൾ ഈ പെൺകുട്ടി ശില്പ എന്ന പെൺകുട്ടി ലോൺ എടുക്കുന്നു ഇനി കുറച്ച് തുക അടയ്ക്കാൻ ബാക്കി നിൽക്കുന്നു അതിൻ്റെ പേരിൽ അവരുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുക അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അവരെ മോശക്കാരിയായി ചിത്രീകരിക്കുക സൈബർ ഇടങ്ങളിൽ അവരെ അപമാനിക്കുക ഏതൊരാളും എത്ര മാനസിക കരുത്തുള്ളയാളും തകർന്നു പോവും കാരണം സമൂഹത്തിന് മുന്നിലുള്ള അവരുടെ പ്രതിച്ഛായ ആ നിലയിൽ കളങ്കപ്പെടുത്തപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഇതിനെ മാനസികമായി നേരിടാൻ എന്താണ് വഴി ഇപ്പോൾ ഇതുപോലെ പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകളുണ്ടാകും അവരാരെങ്കിലും ഈ ചർച്ചയിൽ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഡോക്ടർ എന്ത് പറയും സാമ്പത്തിക പ്രശ്നങ്ങൾ ആണ് ഏറ്റവും അധികം ഈ ഫാമിലി സൂയിസൈഡിന് കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂയിസൈഡ് ആണെങ്കിലും അധികമായിട്ട് കാശ് ചെലവാക്കുന്നതും ഇത്തരം ലോണുകളും കടങ്ങളിലും ചെന്നുപെടുന്നതിന് അടിസ്ഥാനപരമായിട്ടൊരു വിഷയം എന്ന് പറയുന്നത് എടുത്തുചാട്ട പ്രവണത പലരിലും ഉണ്ടാകുന്നുണ്ട് ആലോചിക്കാതെ അവനവന് പറ്റുന്നതിലും അധികം കാശ് ചെലവാക്കുന്നത് ആർഭാടങ്ങളിൽ ഏർപ്പെടുക നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്ന കടമാണോ എന്ന് ആലോചിക്കാതെ അത് എടുക്കുക എന്നിട്ട് ഒരു ഒരു ഘട്ടത്തിലേക്ക് വരുമ്പം വേറെ പോകും വഴിയൊന്നും ഇല്ല എന്ന് കുടുംബനാഥന് തോന്നുക ഇത്തരം അവസ്ഥകളിലാണ് ഫാമിലി സൂയിസൈഡ്സ് ഉണ്ടാകുന്നത് ഇതിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും അധികം ഒരു ഒരു പ്രേരകനാണ് അവിടെ ഉണ്ടാകുന്നത് ആ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് തോന്നുന്നു എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഞാനില്ലാതെ ഈ കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ മറ്റ് കുടുംബാംഗങ്ങളെയും കൂടെ ഇതിന് കോഓപ്പറേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു പലപ്പോഴും മാതാ അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ കുട്ടികളുടെ ഒരു സമ്മതമോ കൺസെന്റോ ഒന്നും അവിടെ എടുക്കുന്നില്ല മാത്രമല്ല 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ ജീവിതം ഒടുക്കാൻ മാതാപിതാക്കൾക്ക് ഒരു അവകാശവും ഇല്ല അവിടെ പക്ഷെ അവരിങ്ങനെ ഒരു അവസ്ഥയിലെത്തുന്നു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല വാർണിംഗ് സൈൻസ് നെയ്ബേഴ്സിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അതായത് മരണത്തിനെ കുറിച്ച് സംസാരിക്കുക കുടുംബം സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫാമിലിയിലുള്ള പല മെമ്പേഴ്സ് ചിലപ്പോൾ കുട്ടികളാകാം അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിയുക സംസാരം നിർത്തുക വീട്ടിനകത്ത് തന്നെ കഴിയുക ജോലിക്ക് പോകാതിരിക്കുക കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നു ഇങ്ങനത്തെ പല വാർണിംഗ് സൈൻസും അടുത്തുള്ളവർക്ക് കാണാൻ കഴിയും പക്ഷെ പലപ്പോഴും അവരത് ഒരു പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഇല്ലെങ്കിൽ മനസ്സിലായാലും എങ്ങനെ അതിന് പ്രതികരിക്കണം എന്ന് അറിവില്ലായ്മ കാരണം അവർ മടിക്കുന്നു എങ്ങനെ ചോദിക്കണം എന്നറിയാത്തത് കൊണ്ട് ചോദിക്കാതിരിക്കുന്നു അതേപോലെ പലപ്പോഴും എന്തിനാ വയ്യാവേലി നമ്മുടെ തലയിൽ എടുത്തു വെക്കണം എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കുന്നതാകാം അപ്പൊ വളരെയധികം ഇത്തരം വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിലും സമയത്തിന് പ്രവർത്തിക്കാത്തത് കൊണ്ടും ഇത്തരം ഒരു ക്രൈസിസിലേക്ക് ചെന്ന് എത്തുന്നു അല്ല മാഡം കൂടുതലും ഇത്തരം ഞാൻ ഈ ചോദ്യത്തിലേക്ക് തിരികെ വരാം കാരണം ഇത്തരം സംഘങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ കൂടുതലും മുന്നം വെക്കുന്നത് സ്ത്രീകളെയാണ് കാരണം അവരുടെ ഈ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുക അവരെ അപമാനിക്കുക സ്വാഭാവികമായിട്ടും ഇത് താങ്ങാനുള്ളൊരു മാനസിക കരുത്ത് ഇല്ലാതെ ഇരിക്കുകയും അവർ ആത്മഹത്യ എന്ന ഒരു വഴി കണ്ടെത്തുകയും അത് സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് നമുക്ക് അതിലേക്ക് വരാം ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്ന ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം ഈ മരണക്കിണികളായി മാറുന്ന ലോൺ ആപ്പുകളെ സംബന്ധിച്ചാണ് ഇന്ന് ന്യൂസ് ഇവനിങ് ചർച്ച ചെയ്യുന്നത് ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോൺ ആപ്പിൻ്റെ ഭീകരത അതിൻ്റെ അപകടാവസ്ഥ അതിനെ തരണം ചെയ്യാൻ നമ്മൾ പുലർത്തേണ്ട ജാഗ്രത എന്താണ് മാനസികമായ അതിനെ നേരിടാൻ വേണ്ട കരുത്ത് എന്താണ് നിയമത്തിൻ്റെ വഴികൾ എന്താണ് ഈ 3 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അനുബന്ധമായി പരിശോധിക്കും ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം അതിഥികൾക്കൊപ്പം